അതാ ഈമാനുള്ളവന്റെ ഒന്നാമത്തെ ലക്ഷണം ഏതാണ്? അവർ നിസ്കാരത്തിലായിരിക്കെ നല്ല ഭക്തിയുള്ളവരാണവർ. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഈ വാള് പറയുന്ന മുസ്ലിയാരായ എനിക്ക് എന്റെ നിസ്കാരത്തിൽ ഭക്തിയുണ്ടോ? എന്നാൽ എനിക്ക് ഈമാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. എന്റെ വാള് കേൾക്കുന്ന എന്നെ പോലോത്തവരുണ്ടാകുമല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ചല്ലോ പറയുന്നത്, നിങ്ങളൊക്കെ നല്ലവരാണ് എന്നെപ്പോലോത്തവനുണ്ടാകുമല്ലോ. അവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവൻ നിസ്കരിക്കുന്ന സമയത്ത് ഇഖ്ലാസുണ്ടോ, ഭക്തിയുണ്ടോ, ഈമാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതേസമയത്ത് ഇഖ്ലാസില്ലേ, ഖുശൂഇല്ലേ, ഭക്തിയില്ലേ, ഈമാനില്ല. അപ്പൊ ഈമാനുള്ളവന്റെ ഒന്നാമത്തെ ലക്ഷണം അതാണ്. അത് പറഞ്ഞ ഉടനെ രണ്ടാമത്തെ ലക്ഷണമല്ല പറയാണ്, വല്ലദീനഹും അനിൽ അഗ്ലി മരിദൂൻ. ആവശ്യമില്ലാത്തതിൽ നിന്നവൻ തിരിഞ്ഞു കളയുന്നവനാണ്. അതേ ഒരു കാര്യം അവിടെ നടക്കുമ്പോ അതെനിക്ക് ആവശ്യമുള്ളതാണോ? അവിടെ ഗുലുമാല് നടക്കുകയാണ്, അവിടെ കുഴപ്പം നടക്കുകയാണ്. എന്നാൽ ഈമാനുള്ളവന്റെ ലക്ഷണം എന്താണെന്നറിയോ? ആ കുഴപ്പം നടക്കുമ്പോ ഇവൻ അവിടെ ചിന്തിക്കുകയാണ്, ആ കുഴപ്പത്തിൽ പോയാൽ വല്ല ഖൈറും ഉണ്ടോ? ഇല്ല. എന്നാൽ അങ്ങോട്ട് പോകാതിരിക്കുന്നവനാരാണോ, അങ്ങോട്ട് പോകുന്നത് വേണ്ടാന്ന് വെക്കുന്നവനാരാണോ, അവനാണ് ഈമാനുള്ളവൻ. കേട്ടോ, കളിയുടെ പിന്നാലെ പോകൽ ഈമാനിന്റെ ലക്ഷണമല്ല, വഴിവിട്ട തമാശയുടെ പിന്നാലെ പോകുന്നത് ഈമാനിന്റെ ലക്ഷണമല്ല. അതുകൊണ്ട് വല്ലദീനഹും അനിൽ അഗ്ലി മരിദൂൻ, ഹറാമിൽ നിന്ന് അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവൻ ആരാണോ അവനാണ് ഈമാനുള്ളവൻ. ഇനി മൂന്നാമത്തെ ലക്ഷണം ഖുർആൻ പറയാണ്, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. മൂന്നാമത്തെ ലക്ഷണം ഏതാണ്? വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. അതാ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവരുണ്ടല്ലോ, അവർ സക്കാത്ത് കൊടുത്ത് വീട്ടുന്നുണ്ടോ? എന്നാൽ ഈമാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിന്റെ വിശദ വിവരങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി നാലാമത്തെ ഈമാനുള്ളവരുടെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ പറയാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. നാലാമത്തെ ഈമാനുള്ളവന്റെ ലക്ഷണം എന്താണ്? ആ ഈമാനുള്ള ജനങ്ങള് അവരുടെ ഗുഹ്യ ഭാഗങ്ങളെ അവർ സംരക്ഷിക്കുന്നവരാണ്, അവർ സൂക്ഷിക്കുന്നവരാണ്. അതെങ്ങനെയാണ് ഗുഹ്യ ഭാഗങ്ങളെ സൂക്ഷിക്കുക? ആ ഗുഹ്യ ഭാഗങ്ങള് അത് ഭാര്യമാർക്കുള്ളതാണ്, ഖുർആൻ പറയാണ്. അല്ലെങ്കിലോ ഒരു കാലഘട്ടത്ത് അടിമ എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് അവർക്കുള്ളതാണ്. ആ രണ്ടു പേരല്ലാത്തവർക്ക് ഇല്ല ഗുഹ്യ ഭാഗങ്ങൾ ഉപയോഗിക്കൽ. അതേസമയത്ത് ഒരാൾ അതല്ലാത്ത മൂന്നാമത്തെ ഒരാൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അവൻ ആക്ഷേപിക്കപ്പെട്ടവരിൽ പെട്ടവനാണ്. കേട്ടോ, ഓ ചെറുപ്പക്കാരാ, ആ ഗുഹ്യ ഭാഗത്തിൽ വരെ തഖ്വയുണ്ട്. ഗുഹ്യ ഭാഗത്തിൽ വരെ സ്ത്രീകളെ കുറിച്ച് നല്ലതും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട്. നല്ലത് എന്താ പറഞ്ഞത്? അദുന്യാ മത്താഅ്.